നാരായണം ഓം തത് ഹരി കൃഷ്ണ എല്ലാവർക്കും ശ്രീമത് മഹാഭാഗവത് ദം ശ്രീല പ്രഘുപാദരുടെ ലളിതമായ തർജ്ജമ ശ്രീകൃഷ്ണ എന്ന ഗ്രന്ഥത്തിലേക്ക് സ്വാഗതം ഭഗവാന്റെ കളികളും എല്ലാമാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് പ്രകൃതിക്ഷോഭങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മരിച്ചാത്മാക്കൾക്കെല്ലാം സദ്ഗതി വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എത്രയും പെട്ടന്ന് കാര്യങ്ങൾ സ്ഥിതിഗതികള് നേരെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാം പക്ഷെ ഇതിനകത്തുനിന്ന് മറ്റൊരു വശം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കൊരാളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആണ് നമ്മളെ കട്ടിങ് കേമൻ അല്ലേ സാധാരണഗതിയിൽ അങ്ങനല്ലേ ആണോ അല്ലെ ആണ് ആണോ അല്ലേ അതാണ് നമ്മുടെ ശാസ്ത്രം നമുക്ക് പ്രകൃതിയെ നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല പ്രകൃതിക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കും ഈ പ്രകൃതിയെല്ലാം ഈ പ്രകൃതിയെ എല്ലാം സൃഷ്ടിച്ചത് അഹം സർവസ്യ പ്രഭവോ മത്തക സർവം പ്രവർത്തതേ ഇതി മത്വ ഭജൻ തേമ ബുധാഭാവ സമന്വിതാർത്ഥം ഈ ആധ്യാത്മിക ഭൗതിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ് ഇതറിയുന്നവൻ അറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ അടുത്ത് വരും അപ്പോൾ ഇതിനെക്കാട്ടിയും വലിയ പ്രളയമാണ് ഇന്ദ്രൻ പേയിച്ചത് ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ പൊക്കി എല്ലാവർക്കും അഭയം കൊടുത്തു അതായത് ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ സമിതാജിയുടെ അടുത്ത് പറഞ്ഞതിന് കൂട്ടാൻ എല്ലാവരും തെറ്റ് ചെയ്യില്ല പക്ഷേ തെറ്റുകളുടെ ഫലം അനുഭവിക്കുന്ന നമ്മൾ ഒരു സമൂഹമായിരിക്കും ഒരു മുല്ലപ്പൂവിനെ കൊണ്ട് ആ സമൂഹം മുഴുവൻ നല്ല മണം കിട്ടും ആ ഒരു പരിസരം മുഴുവൻ അതുപോലെ തന്നെ ഒരു നായ വന്നിട്ട് കാഷ്ടം ഇട്ടിട്ട് നായ അങ്ങ് പോവും നായ നായുടെ പണി പോകും നായ ഇട്ട കാഷ്ടം നായ മണക്കുന്നില്ല നായയുടെ കാഷ്ടത്തിന്റെ മണം നായ അനുഭവിക്കുന്നില്ല അതേസമയം ആ പരിസരം ഉള്ളവർ അനുഭവിക്കും നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പൊ ഒരാൾ ചെയ്യുന്നതിൻ്റെ ആ പ്രശ്നങ്ങൾ ഇപ്പൊ അശാസ്ത്രീയമായി നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല പ്രകൃതിക്ക് അനുസരിച്ച് പ്രകൃതി ദേവത എന്നാണ് പോലെ എല്ലാവർക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ട് ആ ദേവതയ്ക്ക് യോജ്യമായ രീതിയിൽ നമ്മൾ എന്ത് പുരോഗതി കൊണ്ടുവന്നാലും ചെയ്യാവും ഇല്ലെങ്കിൽ പ്രകൃതിക്കും ഒരു ഒരു പരിധിയുണ്ട് ഭൂമി ദേവി ഭാരം അനുഭവപ്പെട്ട് വേദനപ്പെട്ടതുപോലെ പ്രകൃതിയും വേദനിക്കും അതിൽ നിരപരാധികളെല്ലാം പോകും ഇതാണ് സ്പശനം ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലാവുന്നുണ്ടോ എല്ലാം നമുക്ക് രക്ഷ ആത്മീയമായി മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ ഇതെല്ലാം സങ്കല്പമല്ല പറയും ആ അത് നിങ്ങൾ അങ്ങനെ പറയും ദൈവത്തിന്റെ പരിവേഷം കൊടുത്ത് പറയും എല്ലാം പ്രകൃതി പ്രകൃതിക്കും ജീവനുണ്ട് പ്രകൃതിയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു പ്രഭാസ ക്ഷേത്ര തീരത്ത് വെച്ച് മരിച്ചുപോയ പുത്രന്റെ വൃത്താന്തം ആചാര്യൽ നിന്ന് കേട്ട ബലരാമനും കൃഷ്ണൻ തേരിൽ കയറി തക്ഷണം സമുദ്രത്തിലേക്ക് പുറപ്പെട്ടു അതായത് ഗുരുദക്ഷിണയ്ക്കുള്ള സമയമായി സന്ദീപനി മുനി തന്റെ മരിച്ചുപോയ പുത്രനെ തിരിച്ചു വേണമെന്ന് ഭഗവാന്റെ അടുത്ത് പറയുകയാണ് സാധാരണ ഒരാളാണെങ്കിൽ ഭഗവാൻ പറയത്തില്ലായിരുന്നു അല്ല സന്ദീപനി മുനി പറയത്തില്ലായിരുന്നു സന്ദീപനു മുനിക്ക് കൃത്യമായിട്ടറിയാം സാക്ഷാൽ ഭഗവാനാണ് അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത് സാധാരണ മനുഷ്യർ കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം അപ്പം എന്തുകൊണ്ട് സന്ദീപന മോനി ചോദിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാം ഈ നിൽക്കുന്നത് ഞാൻ അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ഈ കുട്ടി സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഗുരുദക്ഷിണ അങ്ങനെ നിർബന്ധമാണെങ്കിൽ കൃഷ്ണ എനിക്ക് എൻ്റെ മകനെ തിരിച്ചു തരണം എന്ന് പറയാം ഹരേ കൃഷ്ണ സമുദ്രത്തിന്റെ അധിഷ്ഠന അധിഷ്ഠാന ദേവതയോട് ദേവതയോട് ഗുരുപുത്രനെ ഉടൻ തിരികെ കൊടുക്കാൻ ആവശ്യപ്പെട്ടു സമുദ്രദേവത തക്ഷണം അവിടെ എത്തി തികഞ്ഞ വിനയത്തോടും മാധുരവോടും കൂടി ഭഗവാനെ നമസ്കരിച്ചു ഭഗവാൻ പറഞ്ഞു കുറച്ചു കാലം മുമ്പ് നീ മൂലം ഞങ്ങളുടെ ഗുരുവിന്റെ പുത്രൻ ഇവിടെ വച്ച് മുങ്ങിമരിക്കാനിടയായി ആ കുട്ടിയെ തിരികെ കൊടുക്കാൻ നാം ആജ്ഞാപിക്കുന്നു സമുദ്രദേവത പറഞ്ഞു സത്യത്തിൽ കുട്ടിയെ കൊണ്ടുപോയത് ഞാനല്ല പഞ്ചജനൻ എന്നു പേരുള്ള ഒരു അസുരനാണ് കുട്ടിയെ കൈവശപ്പെടുത്തിയത് സാധാരണമായി ഈ മഹാസുരൻ ജലത്തിന്റെ അഗാധത അഗാധതയിൽ ഒരു ശങ്കിന്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത് ആ അസുരന്റെ വയറ്റിലായിരിക്കും നിങ്ങളുടെ ഗുരുപുത്രൻ അവൻ കുട്ടിയെ വിഴുങ്ങിയിരിക്കുന്നു ഇത് കേട്ട് കൃഷ്ണൻ സമുദ്രത്തിന്റെ അഗാധതയിലേക്ക് ആണ്ടുചെന്നു പഞ്ചജനനെ കയ്യോടെ കൊന്നു പക്ഷെ അവന്റെ ഉദരത്തിൽ ഗുരുപുത്രൻ ഉണ്ടായിരുന്നില്ല അതിനാൽ ശംഖുരൂപത്തിലുള്ള അവൻറെ ശവശരീരവുമായി പ്രഭാസക പ്രഭാസകക്ഷേത്ര തീരത്തുള്ള രഥത്തിലേക്ക് മടങ്ങി അവിടെ നിന്ന് അദ്ദേഹം മൃത്യുവിന്റെ അധിപനായ യമരാജന്റെ ആ ആവാസസ്ഥാനമായ സം െത്തി ഹലായുധനായ ബലരാമനുമൊത്ത് കൃഷ്ണൻ അവിടെയെത്തിയ ഉടനെ അദ്ദേഹം ശങ്കനാഥം മുഴക്കി ശങ്കനാഥം കേട്ട് യമരാജൻ പ്രത്യക്ഷനായി കൃഷ്ണനെ വിനയാദരങ്ങളോ വിനയാദരങ്ങളോടെ സ്വീകരിച്ചു കൃഷ്ണനും ബലരാമനും ആരാണെന്ന് യമരാജന് മനസ്സിലായി അതിനാൽ തന്റെ സർവ്വവിധ സേവനങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചിരുന്നത് എന്നാൽ വാസ്തവത്തിൽ ജീവാത്മാക്കളുടെ എല്ലാം ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മാവാണ് കൃഷ്ണനും ബലരാമനും അവർ വിഷ്ണു തന്നെയാണ് പക്ഷേ സാധാരണ മനുഷ്യക്കുട്ടികളെ പോലെ നടിക്കുന്നു എന്ന് മാത്രം യമരാജൻ സർവ്വവിധ സേവനങ്ങളും വാഗ്ദാനം ചെയ്തപ്പോൾ യമരാജന്റെ പ്രവൃത്തിയുടെ ഫലമായി അവിടെ വന്നുപെട്ടിരുന്ന ഗുരുപുത്രനെ മടക്കി കൊടുക്കാൻ കൃഷ്ണൻ ആവശ്യപ്പെട്ടു എന്റെ തീരുമാനം പരമമാണെന്ന് മനസ്സിലാക്കി ഈ നിമിഷം നീ എൻ്റെ ഗുരുപുത്രനെ മടക്കിത്തരണം നേരെ അടുത്ത് പോയി സമുദ്രദേവിയായിട്ട് സംസാരിക്കുകയാണ് എല്ലാത്തിനും ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് പേരിടുന്നത് ഗംഗ യമുന ഗോമതി ഇപ്പം ദേവി നദി അപ്പൊ അവിടെ സമുദ്രത്തിനോട് പറഞ്ഞു അപ്പോൾ സമുദ്രദേവത പറഞ്ഞു ആക്ച്വലി ഞാനല്ല ഇതുപോലെ സമുദ്രവുമായിട്ട് സംസാരിക്കുന്ന ഒരു സന്ദർഭം രാമായണത്തിലുണ്ട് ഏതാ ഏതാ മീരാജി മീരാജ് ഹരേ കൃഷ്ണ ആ അതെ അതെ സമുദ്രവുമായിട്ട് സംസാരിക്കുക വരണദേവനുമായിട്ട് സംസാരിക്കുന്നു ഇവിടെ വരണദേവനുമായിട്ട് സംസാരിച്ചു പറഞ്ഞു ഞാനല്ല ഞാൻ നിസ്സഹായനാണ് എൻ്റെ അടുത്തേക്കാണ് കൊണ്ടുവന്നു പക്ഷേ അദ്ദേഹം അടിയിൽ ശംഖാകൃതിയിലുള്ള ഒരു ഗുഹയ്ക്കകത്ത് ശയിക്കുകയാണ് പഞ്ചജനൻ എന്ന അസുരനാണ് അദ്ദേഹമാണ് കൊണ്ടുപോയത് തീർച്ചയായിട്ടും ആ ഒരു പക്ഷേ ആ കുട്ടിയെ വിഴുങ്ങിയിരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ നോക്കണം വളരെ പറയാൻ പാടില്ലാത്ത ഈ ഇടയ്ക്ക് കയറി ശോചനീയാവസ്ഥ ന്യൂസ് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ പോകുന്നവര് ചെളിക്കകത്തേക്ക് പോകുമ്പോൾ കസേരയിൽ ഇരുന്ന് ഇരിക്കുന്ന മൃതദേഹങ്ങളെ കാണും എത്രത്തോളം അഗാധമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് എത്രത്തോളം പ്രകൃതിയെ അതൃപ്തിപ്പെടുത്താമോ പ്രകൃതിയെ നീരസപ്പെടുത്താമോ അത്രത്തോളം നമ്മൾ അതിൻ്റെ അങ്ങേ അറ്റത്തോട്ട് പോയി പ്രകൃതിയുമായിട്ട് ഇണങ്ങി വേണം നമ്മൾ ജീവിക്കാൻ ഇതെല്ലാം പ്രശ്നം നമ്മുടെ ഈ സാമ്പത്ത് സമ്പത്ത് കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അഹങ്കാരമാണ് എനിക്ക് സമ്പത്തുണ്ടല്ലോ എനിക്ക് പത്ത് നില കെട്ടാമല്ലോ അമ്പത് നില കെട്ടാമല്ലോ എനിക്ക് തുരങ്കം പണിയാമല്ലോ അതിലൊക്കെ പോയാൽ എന്ത് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്ത് പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വലിയ കോട്ട പഴയത് വല്ലോ പഴയ പഴയ കെട്ടണങ്ങൾ വല്ലതും ആയിരിക്കുന്നു പിന്നീടാണ് അറിഞ്ഞത് മണ്ണിട്ട് പൊക്കി റോഡ് പണിഞ്ഞിരിക്കുകയാണ് രണ്ട് സൈഡിനെ നിശേഷം രണ്ട് ധ്രുവങ്ങളായിട്ട് മാറി അവിടെ ഉള്ളവർക്കായിരിക്കും ഒരു പക്ഷേ അറിയാതിരിക്കും മറ്റൊരു ഭാഗത്തേക്ക് അതുവരെ അയൽപക്കക്കാരായിട്ട് കഴിഞ്ഞവർക്ക് യാതൊരു കാരണവശാലും കാണാൻ പറ്റത്തില്ല ഇനി അഥവാ അവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് കിലോമീറ്റർ കറങ്ങി വരണം അപ്പുറത്തോട്ട് പോകാൻ അതുപോലെ കോട്ട പോലെ കെട്ടി പ്രകൃതി വിരുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രകൃതിക്കൊരു ബാലൻസ് ഉണ്ട് അവൻ മഴ പെയ്യുന്നത് അവൻ വേലു കൊടുക്കുന്നത് സൂര്യപ്രകാശം ചെയ്തതിനെല്ലാം ഒരു ബാലൻസ് ഉണ്ട് ആ ബാലൻസ് തെറ്റിപ്പോവുകയാണ് ബാലൻസ് തെറ്റുമ്പോൾ എവിടെങ്കിലും ഒക്കെ ഒന്ന് പൊട്ടാൻ നോക്കും അത്ര പൈശാചികമായിട്ടാണ് ആ ഭാഗത്ത് ഒരു നാഷണൽ ഹൈവേയുടെ പേരിൽ ചെയ്തു വച്ചിരിക്കുന്നത് വരുന്ന ഭാവി തലമുറയാണ് ഇതിനെല്ലാം ഉത്തരം കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് മാധവ ഗാഡ്ഗിൽ ഇന്ന് സംസാരിച്ചത് വീണ്ടും ഇനിയും ഉണ്ടാകാം ഇതിനെയെല്ലാം നമ്മൾ തിരസ്കരിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഓട്ടെ അപ്പൊ അങ്ങനെ അവിടെ ചെന്നു ആ ഭഗവാൻ നേരെ സമുദ്രത്തിനകത്തേക്ക് പോയി പഞ്ചന എണ്ണ അസുരനെ കണ്ടു അസുരൻ അസുരനെ കൊന്നു പക്ഷെ വയറിൽ അസുര പിന്നെ കുട്ടിയെ കാണാൻ സാധിച്ചില്ല അങ്ങനെ മൃതദേഹവുമായിട്ട് നേരെ യമലോകത്തേക്ക് പോയി യമലോകത്ത് ചെന്നിട്ട് യമരാജന്റെ അടുത്ത് പറഞ്ഞു എന്റെ ആജ്ഞയാണ് എന്റെ ഗുരുപുത്രനെ തിരിച്ചു തരണം ആരടുത്ത് വായിക്കുന്നേ ദിവ്യാജി വീട്ടിലെത്തിയോ യമരാജൻ പരമ്പര കൃഷ്ണനെ കുട്ടിയെ തിരിച്ചു കൊടുത്തു കൃഷ്ണനും അല്ല അവനെ കൃഷ്ണൻ കൃഷ്ണനും ബലരാമനും അവനെ ഗുരുസന്നിയിലെത്തിക്കുകയും ചെയ്തു ഇനിയെങ്കിലും തങ്ങൾ ചെയ്ത ഇനി എന്തെങ്കിലും തങ്ങൾ ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് ആ ദിവ്യാജി വായിച്ചോളൂ യമരാജൻ പരമ്പൊരുളായ കൃഷ്ണനും കുട്ടിയെ തിരിച്ചു കൊടുത്തു കൃഷ്ണനും ബലരാമനും അവനെ ഗുരുസന്നിധിയിൽ എത്തിക്കുകയും ചെയ്തു ഇനി എന്തെങ്കിലും തങ്ങൾ ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് സഹോദരൻ സഹോദരന്മാർ ഇരുവരും ഗുരുവിനോട് ചോദിച്ചു അതിന് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു പ്രിയപ്പെട്ട ഉണ്ണികളെ വേണ്ടതും അതിൽ കൂടുതലും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എനിക്ക് പരിപൂർണ സംതൃപ്തി സംതൃപ്തിയായി നിങ്ങളെ പോലുള്ള ശിഷ്യന്മാരെ കവിഞ്ഞു ഒരു മനുഷ്യനും മറ്റെന്താണ് വേണ്ടത് പ്രിയപ്പെട്ട ഉണ്ണികളെ നിങ്ങൾ ഇനി സ്വഗൃഹത്തിലേക്ക് മടങ്ങുവിന് നിങ്ങളുടെ ഈ ഫാസുരകൃത്യം ലോകമെങ്ങും എക്കാലവും വാഴ്ത്തപ്പെടും സർവവിധമായ അനുഗ്രഹങ്ങൾക്കും അതീതരാണ് നിങ്ങൾ എങ്കിലും അനുഗ്രഹിക്കുക എന്നത് എൻ്റെ ധർമ്മമാണ് ആണ് നിങ്ങൾ പറയുന്നതൊക്കെ എക്കാലവും വേദാനുശാസനം പോലെ നിത്യദൂതന്മാരായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഉപദേശങ്ങൾ ഈ പ്രപഞ്ചത്തിലും ഈ യുഗത്തിലും മാത്രമല്ല സർവത്ര യുഗാന്തരങ്ങളിലെല്ലാം സർവപ്രധാനങ്ങളിലും മേൽക്കുമേൽ നൂതനങ്ങളുമായി ഭവിക്കും ആചാര്യന്റെ ഈ അനുഗ്രഹം മൂലം ഭഗവാൻ കൃഷ്ണന്റെ ഭഗവത്ഗീത മേൽക്കുമേൽ നൂതനങ്ങളായി തീർന്നിരിക്കുന്നു മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ പരിധിയും കടന്ന മറ്റു പ്രപഞ്ചങ്ങളിലെ നാനാ ലോകങ്ങളിലും അത് കീർത്തിക്കപ്പെട്ടിരിക്കുന്നു ആചാര്യന്റെ ആജ്ഞ കൈക്കൊണ്ട ഉടൻ തന്നെ കൃഷ്ണനും ബലരാമനും തേരിലേറി സ്വഗൃഹത്തിലേക്ക് മടങ്ങി വായുവേഗത്തിൽ പാൻ പാഞ്ഞുരുന്ന ഗർജനം പോലെ ശബ്ദങ്ങൾ പുറപ്പെടു പുറപ്പെടുവിച്ചു ദീർഘകാലമായി കൃഷ്ണനെയും ബലരാമനെയും കാണാതിരുന്ന മധുര നിവാസികൾ ആഗമാനം അവരുടെ പുനരാഗമനത്തിൽ അത്യന്തം സന്തുഷ്ടരായി നഷ്ടപ്പെട്ട വസ്തുവകകൾ തിരിച്ചു കിട്ടിയവ ആയിരുന്നു അവരുടെ ആനന്ദം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നോക്കൂ ഇവിടെ നേരത്തെ പറഞ്ഞല്ലേ ഗുരുവിന് അവര് യഥാർത്ഥത്തിൽ ആരാമ ആരാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യബോധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വാക്കുകൾ ഗുരുവിൽ നിന്ന് വന്നു സന്ദീപനിയും മുന്നിട്ടിൽ നിന്ന് വന്നത് സർവ്വവിധമായ അനുഗ്രഹങ്ങൾക്കും അതീതരാണ് നിങ്ങൾ എങ്കിലും ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് അനുഗ്രഹിക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ എക്കാലവും വേദാനുശാസനം പോലെ നിത്യനൂതനമായിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസുദേവേദ ഏതാ ശ്ലോകം ശ്യാമി ശ്ലോകം ഏതാ വാസുദേവേദ വാസുദേവ പരാധർമ്മ ആ കിട്ടിയോ ഹരേ കൃഷ്ണ വാസുദേവ പ്രഥമ സ്കന്ധത്തിലാണത് ആ പ്രഥമസ്കന്ധം രണ്ടാമത്തെ അധ്യായം എട്ട് ഒമ്പത് ശ്ലോകം ആ തോന്നുന്നു എട്ടൊമ്പത് ശ്ലോകമാണോ ആണോ ആണെന്ന് തോന്നുന്നു അല്ലേ കേക്കുന്നുണ്ടോ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ കേ പറയണ്ടേ കേക്കുന്നു ഇല്ലെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതാണെന്ന് തോന്നുന്നു വാസുദേവ പരാവേദ വാസുദേവ പരാധർമ്മ വാസുദേവ പരാഗതി വാസുദേവ പരാക്രിയ അല്ലെ അങ്ങനല്ലേ എല്ലാം കൂടെ ഓർഡർ വൈസ് അറിയാൻ വയ്യാമൻ വാസുദേവ പരാവേദ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ശ്ലോകം വാസുദേവ പരാവേദ വാസുദേവ പരാമകുദേ പരായോഗ കിട്ടിയ ആർക്കെങ്കിലും വാസുദേവാപരം ജ്ഞാനം സ്മിതമാതാജി കിട്ടിയോ ആ എന്നാ ഒന്ന് വായിച്ചോളൂ ഹരേ കൃഷ്ണ വായിച്ചോളൂ മാതാജി വാസുദേവ പരാ വേദ വാസുദേവ പരാമഖാഹ വാസുദേവ പരാ യോഗ വാസുദേവ പരാ ക്രിയാഹ वासुदेव परं ज्ञानं वासुदेव परम तपः वासुदेव परो धर्मो वासुदेवा परागतिः आ ट्रांसलेशन वैशला प्रोपर पर जयशला प्रप इन द रिवील स्क्रिप्चर्स द अल्टीमेट ऑब्जेक्ट ऑफ नॉलेज इज श्री कृष्णा द पर्सनालिटी ऑफ गॉड इट द पर्पस ऑफ परफॉर्मिंग सैक्रिफाइस इज टू प्लीज हिम योगा इज फॉर रियलाइजिंग हिम

നിങ്ങൾ പറയുന്നതൊക്കെ വേദ അനുശാസനം പോലെ നിത്യനൂതനമായിരിക്കട്ടെ ഈ ഒരു യാഥാർത്ഥ്യമാണ് നമ്മളും അനുഭവിക്കേണ്ടത് അങ്ങനെ ആ ആചാര്യന്റെ അനുഗ്രഹത്തോടെ അവിടുന്ന് ആ മധുരയിലേക്ക് യാത്രയാവുകയാണ് അല്ലെ മധുരയിലേക്കല്ലേ മധുരയിലേക്ക് യാത്രയാവുകയാണ് മധുര നിവാസികൾക്ക് വീണ്ടും വളരെ സന്തോഷമായി ഭഗവാൻ തിരിച്ചെത്തിയത് അങ്ങനെ പ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ കൃഷ്ണൻ ഗുരുപുത്രനെ വീണ്ടെടുക്കുന്നു എന്ന നാൽപ്പത്തിനാലാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരീ രാമ 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 ഹരി ഹരി നാൽപ്പത്തി അഞ്ചാമത്തെ ഭാഗം ഉദ്ധവർ വൃന്ദാവനം സന്ദർശിക്കുന്നു ആരാ ഭഗവാനെ മധുരയിലേക്ക് വിളിച്ചുകൊണ്ട് പോയത് ഏ മധുരയിലേക്ക് ആരാ ഭഗവാനെ വിളിച്ചുകൊണ്ട് പോയത് ആ മധുരയിലേക്ക് വിളിച്ചോണ്ടു പോയതാരാ ആ ശരണ്യവാദി ഉണ്ടായിരുന്നു അല്ലേ ആരാ വിളിച്ചോണ്ട് പോയത് ഏരര് അക്രൂരര് ഹരേ കൃഷ്ണ അക്രൂരര് മാറിപ്പോവരുത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോന്നോ അതുകൊണ്ടാണ് ചോദിച്ചത് എപ്പോഴും മാറിപ്പോ അക്രൂരര് ബുദ്ധവര് ഈ മൂന്ന് പേരുകൾ അങ്ങോട്ടോട്ട് മാറിപ്പോവും ഇല്ലേ മാറിപ്പോലേ മാതാധികാരൃ ഓർമ്മിച്ചിരിക്കണം എന്ന് പറഞ്ഞത് ഇപ്പൊ മധുരയിലേക്ക് ഭഗവാനെ വിളിച്ചുകൊണ്ട് പോയത് കംസന്റെ കംസൻ പസഞ്ചരെ പറഞ്ഞു വിട്ടു അത് അക്രൂരരാണ് അത് ഓർമ്മിച്ചിരിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഗോപികമാര് പറയും ഇവര് ഇദ്ദേഹം അക്രൂരല്ല വെറും ക്രൂരനാണെന്ന് ഞങ്ങളുടെ മനസ്സിന് ഞങ്ങളുടെ ഹൃദയത്തെ പിടിച്ചു കുറച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്ന പറയും ആ അങ്ങനെയുള്ള രംഗങ്ങൾ ഓർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പേരുകൾ അങ്ങോട്ടും മാറത്തില്ല ഉദ്ധവരാണ് തിരിച്ച് മധുരയിലേക്ക് വരുന്നത് നമുക്ക് ഓർമ്മിക്കാൻ കാര്യം ഉദ്ധവരെ ദൂരെ നിന്ന് കാണുമ്പം ഗോപികമാര് ഭഗവാൻ വരുന്നത് പോലെ തോന്നും കാര്യം ഭഗവാൻ ഉദ്ധവരെ ഭഗവാന്റെ ഡ്രസ്സ് തന്നെ ഇട്ട് കൊടുത്ത് വിടും ധരിപ്പിച്ച് വിടും ദൂരെ നിന്ന് നോക്കുമ്പം കൃഷ്ണാണെന്ന് വിചാരിച്ചിട്ട് ഈ മധുര ഈ വൃന്ദാവനവാസികളെല്ലാം ഗോപികമാരെല്ലാം സന്തോഷാശുക്കളോടെ അവിടെ കാത്തിരുന്ന് ആ രഥം വരുന്നതിൻ്റെ അങ്ങോട്ട് ഓടുകയാണ് ഓടിന്ന് ആലോചിച്ച് നമ്മൾ മനസ്സിൽ കണ്ടു നോക്ക് കുട്ടികൾ ഓടുന്നതിൻ്റെ വിട്ട് ഇവരെല്ലാം പാഞ്ഞു ഓടുകയാണ് ആ രഥത്തിനടുത്തോട്ട് രഥം ഇങ്ങോട്ട് അതേപോലെ പാഞ്ഞു വരികയാണ് ഒരു രു അവർ ചുറ്റി നിന്നു ഉദ്ധവര ഭഗവാൻ അല്ല എന്ന് കണ്ടപ്പോഴുള്ള ആ ഒരു അവരുടെ മനസ്താവം ഈ രംഗങ്ങളെ കാണുമ്പോൾ കഥാപാത്രങ്ങളെ നമുക്ക് മാറത്തില്ല അങ്ങനെ കൃഷ്ണനെയും ബലരാമനെയും കൂടാതെ തന്നെ നന്ദമഹാരാജാവ് വൃന്ദാവനത്തിലേക്ക് മടങ്ങി ശ്രീജേഷ് പ്രിയാജി വായിച്ചോളൂ പ്രഭുദ്ധവർ വൃന്ദാവനം സന്ദർശിക്കുന്നു കൃഷ്ണനെയും ബലരാമനെയും കൂടാതെ തന്നെ നന്ദ മഹാരാജാവ് വൃന്ദാവനത്തിലേക്ക് മടങ്ങി ഗോപകുമാരന്മാരും ഗോപന്മാരും മാത്രമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഗോപികമാർക്കും യശോദ മാതാവിനും ശ്രീമതി രാധാ റാണിക്കും വൃന്ദാവനത്തിലെ മറ്റു നിവാസികൾക്കും ആകമാനം അതൊരു ദുഃഖ ദുഃഖാത്മകമായ രംഗമായിരുന്നു കൃഷ്ണൻ വൃന്ദാവനം വിട്ടുപോയതിനെ കുറിച്ച് പല ഭക്തന്മാരും പല വ്യാഖ്യാനങ്ങളും വിശദീകരണം വിശദീകരണങ്ങളും നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം വിഭക് വിദഗ്ധന്മാരുടെ അഭിപ്രായത്തിൽ ആദി ആദിപു ആദിപുമാനായ ഭഗവാൻ കൃഷ്ണൻ ഒരിക്കലും വൃന്ദാവനം വിട്ട് ഒരിടത്തു പോ ഒരു അടി പോലും പുറത്തു പോകു പോകുകയില്ല അദ്ദേഹം സദാ അവിടെ തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നിരിക്കും കൃഷ്ണന്റെ അസാന്നിധ്യം ഒരിക്കലും വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നിട്ടില്ലെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തതു ചെയ്തതുപോലെ നന്ദ നന്ദമഹാരാജാവിനോടൊപ്പം മടങ്ങിയെത്തിയെന്നുമാണ് വിദഗ്ധ വിദഗ്ധന്മാരായ ഭക്തരുടെ വിശദീകരണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാൻ ആദിപുമാൻ ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണകാരണം കാരണം ഭഗവത്തിൽ ഒരിടത്ത് ചെല്ലും ഭയൊരു വ്യാഖ്യാനം ഉണ്ട് ഭഗവാന്റെ മായയായിരുന്നു ബാക്കിയുള്ളടത്തെല്ലാം പോയത് ഭഗവാൻ യഥാർത്ഥത്തിൽ വൃന്ദാവനം വിട്ടു പോയിട്ടില്ല എന്നുള്ളത് അതായത് ഭഗവാൻ ഭക്തന്മാരെ വിട്ടു പോകത്തില്ല എന്താ നാരദയുടെ അടുത്ത് പറയുന്നത് ആ ഒരു ശ്ലോകം വരുന്നുണ്ടല്ലോ ഞാൻ വൃന്ദാവനത്തിൽ ഇല്ല ഞാൻ വൃന്ദാവ ഞാൻ യോഗിമാരുടെ ഹൃദയത്തിലില്ല പിന്നെന്താ ഞാൻ ധ്യാന ധ്യാനിക്കുന്നവരുടെ അടുത്തില്ല മുനിമാരുടെ അടുത്തില്ല പിന്നെ ആരുടെ അടുത്താണ് ഞാൻ ഉള്ളത് ആ നാഹം തിഷ്ടാമ്യ വൈകുണ്ട് ആ ശ്ലോകം അറിയാം മാതി അറിയാം നാഗം തിഷ്ടാമ്യ വൈകുണ്ട് ആ യോഗിനാം നാരദ ഞാന് ഞാഹം തിഷ്ടാമോ ഞാൻ വൈകുണ്ട ലോകത്തില്ല ഞാൻ യോഗിമാരുടെ ഹൃദയത്തിലില്ല പിന്നെന്താണ് ഹേ നാരദ ഞാൻ എവിടെയാണുള്ളത് തത്ര തിഷ്ടാമി നാരദ എവിടെയാണ് ഞാൻ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ എവിടെയാണ് എത്ര ഗായന്തി മത്ഭക്ത എവിടെണോ എന്നെക്കുറിച്ച് മനനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെ കുറിച്ച് കീർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത്ര ഗായന്തി ഗായന്തി എന്ന് പറയുമ്പോൾ കീർത്തിക്കുക സ്തുതിക്കുക സംസാരിക്കുക ജപിക്കുക അന്യോന്യം പറയുക കഥകൾ ഓർമ്മിക്കുക ഇതിനെയെല്ലാം ഗായന്തി എന്ന് പറയും അങ്ങനെ ഭഗവാനെ കുറിച്ച് പറ സ്തുതിക്കുന്നവരുടെ അടുത്ത് എന്റെ കാര്യങ്ങൾ വിശേഷാൽ പറയുന്നവരുടെ അടുത്താണ് ഞാൻ എപ്പോഴും ഉള്ളത് എന്ന് പറഞ്ഞു അവിടെയാണ് അതെല്ലാം വെച്ചുകൊണ്ടാണ് പറയുന്നത് വൃന്ദാവനത്തിലെ ഓരോ മണൽത്തരികളും ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ് അതാണ് പ്രത്യേകത ഇപ്പോൾ എവിടെയാണോ നമ്മുടെ വീട്ടിലും ഇപ്പൊ രാമായണ മാസമാണ് എന്തുകൊണ്ടാണ് എന്നും നാമം ജപിക്കാൻ പറയുന്നത് രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമപാഹിമാ ഭഗവാന്റെ പാദങ്ങളെയാണ് സ്മരിക്കുന്നത് ഭഗവാന്റെ വചനങ്ങൾ ഭഗവാന്റെ വാക്കുകൾ എവിടെയുണ്ടോ അവിടെ ഭഗവാനുണ്ട് ഉള്ളപ്പോൾ അവിടെ ലക്ഷ്മി ദേവതയുണ്ട് ലക്ഷ്മി ദേവതയുള്ളപ്പോൾ അവിടെ മുപ്പത്തിമുക്കോടി ദേവതമാരുടെ സാന്നിധ്യവും ഉണ്ട് അങ്ങനെ അക്രൂരൻ തെളിക്കുന്ന തേരിൽ പ്രിയമാതാജി കയ്യിലെ പുസ്ത ഉണ്ടോ ഗ്രന്ഥം ഇല്ലേ പ്രഭു ഹരേ കൃഷ്ണ ഇനി ആരാ വായിക്കാനുള്ളത് സിമി മാതാജി ഹരേ കൃഷ്ണ വായിച്ചോളൂ അക്രൂരൻ തെളി തെളിക്കുന്ന തേരിൽ മധുരയിലേക്ക് പുറപ്പെട്ട കൃഷ്ണൻ ഗോപികുമാർ വഴിതടഞ്ഞപ്പോൾ മധുരയിലെ ജോലി തീർത്ത് ഉടൻ തന്നെ മടങ്ങിയെത്തി കൊള്ളാം എന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു വികാരധീനരാകരുത് ആകരുതെന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ സമാശ്വസിപ്പിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തെ നന്ദമഹാരാജാവിനോടൊപ്പം കാണാത്തപ്പോൾ ഒന്നുകിൽ അദ്ദേഹം തങ്ങളെ വഞ്ചിച്ചു അതല്ലെങ്കിൽ വാക്കുപാലിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി എന്ന് അവർക്ക് തോന്നി എന്നാൽ കൃഷ്ണൻ വഞ്ചകനോ വാക്കുപാലിക്കാത്തവനോ അല്ലെന്ന് ഭക്തന്മാർ കുറപ്പാണ് തന്നെ ആദിമ രൂപത്തിൽ തന്നെ നന്ദമഹാരാജാവിനോടും യശോധമാതാവിനോടും ഗോപിമാരോടും ഒപ്പം വൃന്ദാവനത്തിൽ തന്നെ തന്റെ ഭാവപ്രതിരൂപത്തിൽ ഭഗവാൻ നിവസിച്ചു മധുരയിലുള്ള കൃഷ്ണനും ബലരാമനും ആദിമ ആദിമരൂപത്തിലുള്ളവരല്ല അവർ വാസുദേവൻ സംഘർഷൻ എന്നീ പ്രതിരൂപങ്ങളിൽ ഉള്ളവരാണ് യഥാർത്ഥത്തിലുള്ള കൃഷ്ണനും ബലരാമനും തങ്ങളുടെ ഭവരൂപത്തിൽ വൃന്ദാവനത്തിൽ തന്നെയുണ്ട് അതേസമയം തന്നെ അവരുടെ പ്രഭവവും വൈഭവവുമായ വികാസങ്ങളിൽ അവർ മധുരയിലും പ്രത്യക്ഷപ്പെട്ടു കൃഷ്ണഭക്തരിൽ മുമ്പരായ വിദ മുമ്പരായ വിദഗ്ധരുടെ അഭിപ്രായമാണിത് എന്നാൽ നന്ദമഹാരാജാവ് വൃന്ദാവനത്തിലേക്ക് മടങ്ങാൻ നേരത്ത് നന്ദനെ പിരിഞ്ഞു കുട്ടികൾ എങ്ങനെ കഴിയുമെന്നതിനെ സംബന്ധിച്ച് കൃഷ്ണനും ബലരാമനും നന്ദമഹാരാജ മഹാരാജനും തമ്മിൽ ചർച്ച നടന്നിരുന്നു പരസ്പരം സമ്മതപ്രകാരമാണ് വേർപാടുണ്ടായതെന്ന് വേണം ഇതിൽ നിന്നും അനുമാനിക്കാൻ ഹരേ കൃഷ്ണ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട് യശോദാമയുടെ യശോദാമയ്ക്ക് മുന്നിൽ ഭഗവാൻ വായ തുറന്നപ്പോഴേ അവിടെ യശോദാമ എന്താ കണ്ടത് ഈ ലോകം മുഴുവനും കണ്ടു അതിനുള്ളിൽ വൃന്ദാവനം കണ്ടു വൃന്ദാവനത്തിൽ യശോദാമയെ കണ്ടു യശോദാമയുടെ മുന്നിൽ ഭഗവാൻ വാവ് ഒളിച്ചു നിൽക്കുന്നതായിട്ടാണ് യശോധാമ കാണുന്നത് ഇതാണ് ഭവരൂപത്തിലും പ്രഭവരൂപത്തിലും തമ്മിലുള്ള വ്യത്യാസം ഭഗവാൻ എപ്പോഴും എങ്ങനെ ഏത് രീതിയിലാണ് സ്ഥതി എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ആ അക്രൂരര് മധുരയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണോ ഓർമ്മ വരുന്നില്ല അതുപോലെ തന്നെ വേറൊരു മുതിർവാസവും കർഷിയും കാണുന്നുണ്ട് സ്നാനം ചെയ്യാൻ ചെല്ലുമ്പം നദിയിലേക്ക് സ്നാനം ചെയ്യാൻ ഫുള്ള് മുങ്ങി മുങ്ങുമ്പോൾ ഭഗവാനെ അവിടെ കാണും എന്നിട്ട് തിരിച്ചു കയറി വന്ന് ആ ദർശനം എടുത്ത് തിരിച്ചു കയറി രഥത്തിൽ രഥത്തില് ഭഗവാനിരിക്കുന്നത് കാണാം ഈ രംഗം ഓർമ്മയുണ്ടോ ഓർമ്മയില്ലേ അക്രൂരിലാണോ പോയത് അക്രൂരുകൊണ്ട് ദുർവാസമുഴിക്ക് ഈ ഒരു രംഗം ഉണ്ടായതെന്ന് തോന്നുന്നു അപ്പം എവിടെയാണെങ്കിലും ഭഗവാൻ ഉണ്ട് എന്ന് അപ്പം ഭഗവാൻ പല കാഴ്ചകളിലായിട്ട് നമുക്ക് നമുക്ക് ദൃശ്യം ദർശനം തരും അപ്പൊ ആ കാഴ്ചകളെല്ലാം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതുപോലെ യശോദാമി അനുഗ്രഹിച്ചതുപോലെ അർജുനനെ അനുഗ്രഹിച്ചതുപോലെ അക്രൂരരെ അനുഗ്രഹിച്ചതുപോലെ നമുക്കും ആ അനുഗ്രഹം കിട്ടണം അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ പോലെ 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 എന്ന് പറയുമ്പം അവരുടെ ഒരു തലത്തിൽ നമ്മൾ എത്തണ്ടേ എത്തണോ വേണ്ടേ എത്തണോ വേണ്ടേ പറഞ്ഞു ഒരു കാലഘട്ടത്ത് അതെ ഒരു കാലഘട്ടത്തിൽ സങ്കീർത്തന പ്രസ്ഥാനമായിരുന്നു നമ്മുടെ ഇവിടെ ഉള്ളത് അതായത് എല്ലാവരും എല്ലാ കവികളും നമ്മൾ പഠിച്ച പുസ്തകങ്ങളെല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദ്യങ്ങൾ പദ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആത്മീയമായ ഒരു അന്തരീക്ഷമായിരുന്നു അതുകൊണ്ട് അവർ കാണാൻ പറ്റി നേരത്തെ പറഞ്ഞതാണ് പക്ഷെ പുൽക്കാലത്ത് നമ്മുടെ ആ കാലഘട്ടം മാറി അപ്പൊ ആ കാലഘട്ടം മാറിയപ്പം ആ രീതിയിലുള്ളതായി അപ്പൊ ആ രീതിയിലുള്ളതായപ്പം നമുക്ക് മായക്കാഴ്ചയായി കണ്ണിന് ദർശനമില്ലാതായി പല രീതിയിൽ നമ്മൾ ഇടപെട്ടു തുടങ്ങി അപ്പോഴത്തേനും നമുക്ക് ആ യോഗ്യത പോവുകയും ചെയ്തു ഇത്രയേ ഉള്ളു സംഗതി നിസ്സാരമാണ് അങ്ങനെ കൃഷ്ണന്റെയും ബലരാമന്റെയും യഥാർത്ഥ മാതാപിതാക്കൾ ആര് വായിക്കുന്നു കൃഷ്ണന്റെയും ബലരാമന്റെയും യഥാർത്ഥ മാതാപിതാക്കൾ വസുദേവരും ദേവകിയുമാണ് കംസന്റെ മരണത്തെ തുടർന്ന് കുമാരെയും തങ്ങൾക്കൊപ്പം നിർത്താൻ അവർ ആഗ്രഹിച്ചു കംസൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതുവരെ ഇരുവരെയും വൃന്ദാവനത്തിൽ നന്ദമഹാരാജാവിന്റെ സംരക്ഷണയിലാണ് ആക്കിയിരുന്നത് ഇപ്പോൾ സ്വാഭാവികമായും കുമാരന്മാരെ തങ്ങളോടൊപ്പം നിർത്താൻ അവരുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ചു വിശേഷിച്ചും ഇരുവരുടെയും ഉപനയനം പവിത്രീകരണം തുടങ്ങിയ സംസ്കാരങ്ങൾ നടത്തേണ്ടതായിട്ടുള്ളപ്പോൾ നടത്തേണ്ടതായി ിരിക്കുമ്പോൾ അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട് അത് പിതാവിന്റെ കടമയുമാണല്ലോ കംസന്റെ മധുരയ്ക്ക് വെളിയിലുള്ള സുഹൃത്തുക്കൾ ഒന്നടങ്കം ഒത്തുചേർന്ന് മധുരയെ ആക്രമണിക്കാൻ ആക്രമിക്കാൻ ഒരുക്കം കൂടുന്ന അവസരമായിരുന്നു അത് എന്നതും പരിഗണനാ വിഷയമായിരുന്നു അക്കാരണത്താലും കൃഷ്ണന്റെ സാന്നിധ്യം മധുരയിൽ ആവശ്യമായിരുന്നു ദന്തവക്രൻ ജരാസന്ധൻ തുടങ്ങിയ ശത്രുക്കൾ വൃന്ദാവനത്തിന്റെ സ്വസ്ഥത വഞ്ചിക്കുന്നത് കൃഷ്ണന് സമ്മതമൽ അല്ലായിരുന്നു താനും കൃഷ്ണൻ വൃന്ദാവനത്തിലേക്കും മടങ്ങിയാൽ ഈ ശത്രുക്കൾ മധുരയെ മാത്രമല്ല ആക്രമിക്കുന്നത് അവർ വൃന്ദാവനത്തിലേക്കും നീങ്ങും അതോടെ സമാധാന കാക്ഷികളായ വൃന്ദാവനവാസികളുടെ സ്വസ്ഥതയ്ക്കും സ്വച്ഛതയ്ക്കും ഭംഗം നേരിടും അതുകൊണ്ട് മധുരയിൽ തന്നെ തങ്ങാൻ കൃഷ്ണൻ തീരുമാനിച്ചു തുടർന്ന് നന്ദമഹാരാജാവ് വൃന്ദാവനത്തിലേക്കും മടങ്ങുകയും ചെയ്തു വൃന്ദാവനവാസികൾക്ക് കൃഷ്ണന്റെ വേർപാട് എപ്പോഴും അനുഭവപ്പെട്ടിരിക്കപ്പെട്ടിരുന്നു എങ്കിലും തന്റെ ലീലകളിലൂടെ അദ്ദേഹം സദാ അവരോടൊപ്പം ഉണ്ടായിരുന്നു അത് അവർക്ക് പരമാനന്ദ മരുളുകയും ചെയ്തു കൃഷ്ണൻ വൃന്ദാവനം വിട്ട് മധുരയിലേക്ക് പോയ ശേഷം വൃന്ദാവനവാസികളൊക്കെ വിശേഷിച്ച് നന്ദ മഹാരാജൻ യേശോദാ മാധവൻ ശ്രീമതി രാധാറാണി ഗോപികമാർ ഗോപകുമാരന്മാർ എന്നിവർ ഓരോ അടിവെപ്പിലും കൃഷ്ണനെ തന്നെയാണ് ഓർമ്മിച്ചിരുന്നത് കൃഷ്ണൻ കളിക്കുന്നത് ഇങ്ങനെയായിരുന്നു കൃഷ്ണൻ വേണു വായിക്കുന്നത് ഇപ്രകാരമായിരുന്നു കൃഷ്ണൻ ഞങ്ങളോട് തമാശ പറഞ്ഞിരുന്നു കൃഷ്ണൻ ഞങ്ങളെ ആശ്ലേഷിച്ചിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ചിന്തകൾ ഇതിനാണ് ലീലാസ്മരണം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠെന്ന് ശ്രേഷ്ഠമെന്ന് ഭക്തന്മാർ വിശേഷിപ്പിക്കുന്ന കൃഷ്ണനുമായുള്ള സംയോഗ പ്രക്രിയയാണിത് പുരിയിലായി പുരിയിലായിരിക്കുമ്പോൾ ഭഗവാൻ ചൈതന്യൻ പോലും കൃഷ്ണനുമായുള്ള ലീലാസ്മരണ സംയോഗം ആസ്വദിച്ചിട്ടുണ്ട് ഭക്തിയുധ സേവനത്തിലും പരമാനന്ദത്തിലും പ്രോന്നത സ്ഥാനത്തിൽ എത്തി എത്തിയിട്ടുള്ളവർക്കുമൊക്കെ കൃഷ്ണന്റെ ലീലാവിലാസങ്ങളെ കുറിച്ചുള്ള സ്മരണയിൽ അദ്ദേഹത്തോടൊപ്പം സദാ കഴിഞ്ഞുകൂടാൻ സാധിക്കും കൃഷ്ണന്റെ ലീലാവിലാസങ്ങളെ കണ്ട് കൊണ്ടു നിറഞ്ഞ കൃഷ്ണ ഭാവാ ഭാവനാമൃതം എന്നൊരു കൃതി ശ്രീ വിശ്വനാഥ ചക്രവർത്തി ടാക്കൂർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇത്തരം മഹത് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത ഭക്തന്മാർക്ക് കൃഷ്ണ ചിന്തയിൽ തന്നെ മുഴുകാൻ സാധിക്കും കൃഷ്ണലീലയെ സംബന്ധിക്കുന്ന ഏത് ഗ്രന്ഥവും കൃഷ്ണൻ എന്ന ഈ ഗ്രന്ഥവും ഭഗവാൻ ചൈതന്യന്റെ ഉപദേശങ്ങൾ എന്ന നമ്മുടെ മറ്റൊരു ഗ്രന്ഥവും എല്ലാം കൃഷ്ണനുമായിട്ടുള്ള വേർപാടിന്റെ വേദന അനുഭവിക്കുന്ന ഭക്തന്മാർക്ക് ആശ്വാസദായകമാണ് ഹരേ കൃഷ്ണ ആ പ്രഭു കുറച്ച് ഹരേകൃഷ്ണ അപ്പൊ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഞാന് ഇതെന്ന് മനസ്സിലാക്കുന്നത് പ്രഭു നേരത്തെ പറഞ്ഞു സാന്ദീപിനി എനിക്ക് ഭഗവാനും ബലരാമനും ആരാണെന്ന് അറിയാതെ അല്ല ആ അങ്ങനത്തെ ദക്ഷിണ ചോദിച്ചത് എന്നുള്ളത് അപ്പൊ അറിയാം ഒരു ശിഷ്യന്റെ കപ്പാസിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മുടെ ഗുരു എന്താ നമുക്ക് ആ സർവീസ് തരാത്തത് അല്ലെങ്കിൽ ഈ സർവീസ് എന്താ അവർക്ക് കൊടുത്തത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന്റെ ഉത്തരമാണിത് ഗുരുവിന് അറിയാം ആർക്ക് എന്ത് സർവീസ് അലോട്ട് ചെയ്യണം അത് അവരുടെ പ്യൂരിഫിക്കേഷന് ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് ഗുരുവിനാണ് അറിയാൻ പറ്റുന്നത് പിന്നെ നമ്മൾ കണ്ടു ഇപ്പൊ യമരാജാവായിട്ടുണ്ടെങ്കിലും ഏത് ദേവന്മാരായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവര് ഭഗവാന്റെ എന്താ പറയുക അസിസ്റ്റൻസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഏർ ഉദ് ഉദ്ധവരുടെ വൃന്ദാവന സന്ദർശനം എന്നുള്ള ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നു അതില് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് പ്രഭു നേരത്തെ പറഞ്ഞു അക്രൂരരുടെ കാര്യം പറഞ്ഞു എങ്ങനെയാണ് എന്താ പറയുക അക്രൂരര് ഭഗവാനെ കൂട്ടിയിട്ട് വന്ന് മധുരയിലേക്കുള്ളത് എന്നുള്ളത് നമ്മള് പ്രഭു പറഞ്ഞു ഇപ്പൊ തിരിച്ച് ഏർ അക്രൂരര് എന്താ പറയാ തിരിച്ച് ഭഗവാനെ കൊണ്ടുപോകുന്നില്ല തിരിച്ചു കൊണ്ടുപോകുന്നില്ല ബൃന്ദാവനത്തിലേക്ക് എന്ന് അറിഞ്ഞ് അവരെല്ലാം അദ്ദേഹത്തെ വഞ്ചകനാണ് എന്നൊക്കെ പറയുന്നു ബിക്കോസ് ആ ഭഗവാനോടും ബലറാമനോടുള്ള ആ അറ്റാച്ച്മെന്റിന്റെ ഇതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത് പിന്നെ നമ്മൾ കണ്ടു വസുദേവരും ദേവകിയും ഏർ കംസന്റെ മരണശേഷം എന്തൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് അവരോടൊപ്പം താമസിക്കണം അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം അവരുടെ ഉപനയനം അതെല്ലാം ചെയ്യണം അതായത് സംസ്കാരങ്ങൾ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ഇപ്പൊ നമ്മള് നമുക്കറിയാം ഷോഡശ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് പതിനാറ് തരം സംസ്കാരങ്ങൾ ഉണ്ട് ജനനം എന്താ പറയാ ചോറൂണ് കാതുകുത്തല് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പലതരം സംസ്കാരങ്ങൾ ഉണ്ട് നമുക്കറിയാം അതെല്ലാം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മള് എന്താ പറയാ ഈ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് ഇതൊന്നും ഫോളോ ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നത് ശുദ്ധ വിഡ്ഢിത്തരമാണോന്നുള്ളതാ നമ്മള് മനസ്സിലാക്കേണ്ടത് കാരണം ഇത് ഭഗവാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ മാതാപിതാക്കൾ എന്ന് പറയപ്പെടുന്ന ഈ ഭൂമിയിൽ വന്നപ്പോ ഭഗവാൻ ലീലയുടെ ഭാഗമായിട്ടുള്ള മാതാപിതാക്കൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അർത്ഥം നമ്മൾക്ക് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണെന്ന് അപ്പൊ കഴിവതും നമ്മളുടെ സംസ്കാരം മറക്കാതിരിക്കുക അത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായാലും നമുക്ക് വേണ്ടിയിട്ടായാലും ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം ഒരുപക്ഷെ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷെ എന്നാലും നമ്മൾക്ക് കഴിയാവുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ കൊണ്ട് നടത്താൻ ശ്രമിക്കണം കാരണം നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മളുടെ അടുത്ത തലമുറ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അപ്പൊ അത് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മൊറാൽ എന്നൊക്കെ പറയുന്ന ആ കാര്യത്തിനെ അറിയാതെ എങ്കിലും അത് എന്താ പറയുക എഫക്റ്റ് ചെയ്യും അപ്പൊ നമ്മൾ കുറച്ചുകൂടെ സാത്വികമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കും അത് ഫോളോ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അടുത്ത തലമുറയെ നന്നായി വാർത്തെടുക്കാൻ വേണ്ടി ഇടക്കാലത്ത് നഷ്ടം വന്നു പോയ നമ്മളുടെ സംസ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ തിരികെ കൊണ്ടുവരാനും നമ്മുടെ ഭാവി തലമുറ നല്ലൊരു രീതിയിൽ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ കൂടെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഏർ സോറി വാസുദേവര് കൃഷ്ണൻ അവിടെ തന്നെ മധുരയിൽ തന്നെ നിൽക്കണം എന്ന് തീരുമാനിച്ചു അതായത് ഇനി കംസന്റെ കൂട്ടുകാരെല്ലാം ആക്രമിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ സാന്നിധ്യം അവർക്ക് ആവശ്യമാണ് മാത്രമല്ല മധുരയെ ആക്രമിക്കപ്പെട്ടാൽ അത് പിന്നീട് വൃന്ദാവനേയും ബാധിക്കും ഭഗവാൻ ഒട്ടും ഇഷ്ടമല്ല വൃന്ദാവനവാസികൾക്ക് എന്തെങ്കിലും തരത്തിൽ ചെറിയതായിട്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് നന്ദഗോപുരം പെട്ടെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം തിരിച്ചു വൃന്ദാവനത്തിലേക്ക് പോവുകയും ചെയ്തത് പിന്നെ നമ്മൾ കാണുന്നത് എങ്ങനെ നമ്മൾക്ക് ഭഗവാന്റെ അടുത്ത് വസിക്കാം ഇപ്പൊ എന്താ പറയുക ഉപവാസം ഭഗവാന്റെ അടുത്ത് വസിക്കുക ഇപ്പൊ ഏകാദശി എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താ പറയുന്നത് ഉപവാസം ഭഗവാന്റെ അടുത്ത് വസിക്കുക അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഭഗവാന്റെ ലീലകൾ ഓർമ്മിക്കുക അതിനെക്കുറിച്ച് സംസാരിക്കുക അതൊക്കെയാണ് സ്മരണ സംയോഗം എന്ന് ഏർ കൃഷ്ണ എന്ന് വിശ വിശേഷിപ്പിക്കുന്നത് അതിൽ പറയുന്നുണ്ട് ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ തന്നെയായിരുന്നു ഭഗവാന്റെ ലീലകളെല്ലാം ചിന്തിക്കുകയായിരുന്നു അപ്പൊ ഏറ്റവും ഈസി ആയിട്ട് നമ്മൾക്ക് ഭഗവാന്റെ ഒപ്പം എപ്പോഴും താമസിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഭഗവാന്റെ ലീലകൾ സ്മരിക്കുന്നതാണ് അതേപോലെ തന്നെ പിന്നീട് പ്രുപ്പ് പറയുന്നുണ്ട് ചില വിശ്വനാഥ് ടാക്വർത്തി വിശ്വനാഥ് ചക്രവർത്തി ടാക്കൂർ കൃഷ്ണ എഴുതിയിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ള ആചാര്യന്മാരൊക്കെ ഓരോരോ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഭഗവാന്റെ ലീലകളെ കുറിച്ച് ഏറ്റവും വലിയ ഉത്തമമായ ഭക്തി എന്ന് പറയുന്ന ആ പ്രേമഭക്തി ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുക വിരഹ ദുഃഖത്തിലാണ് അപ്പൊ അതുകൊണ്ടാണ് ഗോപികമാരുടെയും അവരുടെയൊക്കെ ഏർ ഭക്തി എന്ന് പറയുന്നത് അത്രയും ടോപ്പ് മോസ്റ്റ് ആയിട്ട് ഭഗവാൻ പറയുന്നത് കാരണം അവര് വിരഹത്തോടു കൂടെ ഒരു ഇഷ്ടമുള്ള ആളെ എപ്പോഴും അടുത്തുള്ള ഉള്ളതിനെ കാട്ടിലും നമ്മൾ അവരെ പറ്റി ചിന്തിക്കുക അവര് ഇല്ലാത്തപ്പോഴാണ് ഉള്ളപ്പോൾ നമ്മൾ വിചാരിക്കുക ആ അവിടെയുണ്ട് ഉണ്ട് എന്നുള്ള വിചാരിക്കും അതേസമയം നമ്മൾ കാണാതിരിക്കുമ്പോഴോ ഇപ്പൊ നമ്മള് ജസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ ഒപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര ചിന്തിക്കാൻ പറ്റില്ല ആ അവരവിടെ ഉണ്ട് കഴിച്ചോളും അങ്ങനെ വിചാരിക്കും അതേസമയം അവർ പുറത്താണെന്നുണ്ടെങ്കിലോ ഓ അവര് കഴിച്ചോ എന്തോ ഏ എല്ലാം ആയിട്ട് സമയത്തിന് തന്നെ ചെയ്തു എന്തോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാന്നാണ് അപ്പൊ എന്താണ് അവര് അടുത്തില്ലാത്തത് കൊണ്ട് അതുപോലെയാണ് ഏ അതുപോലെയല്ല ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അതേപോലെയാണ് ഭഗവാനും ഗോപികമാരും ഒക്കെ തമ്മിലുള്ള ബന്ധം ഭഗവാനെ കാണാതാവുമ്പോഴാണ് അവർക്ക് ഭഗവാനോടുള്ള സ്നേഹം കൂടുതൽ കൂടുതൽ എന്താ പറയുക പുറത്തു വരുന്നത് അല്ലെങ്കിൽ അവരത് ആസ്വദിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് വിപ്രലംബ ഭാവം എന്ന് പറയുന്ന അല്ലെങ്കിൽ വേർപ്പാടിന്റെ ഭാവത്തിലാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഭഗവാനെ സ്നേഹിക്കാൻ കഴിയുക എന്നു ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ വളരെ സന്തോഷം ഹരേ കൃഷ്ണ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞതൊന്നും ഹരേ കൃഷ്ണി പറയും കുറച്ചു ജോയിൻ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൊറച്ച് കേട്ടല്ലോ അതാണ് സിമി മാതാജ് ഹരേ കൃഷ്ണ കൊറച്ച് കേട്ടല്ലോ അതാണ് ഏറ്റവും ഭാഗ്യം അതാണ് ശ്രേഷ്ഠത അത് കേൾക്കാനുള്ള മനസ്സ് കഴിഞ്ഞു പോയി ഇനിയിപ്പൊ എന്തിനാ കേറുന്നേ അങ്ങനല്ല പ്രസാദം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയതുപോലെ ഗോപിനാഥ് പ്രഭു ഞങ്ങളൊക്കെ പ്രസാദം കഴിക്കാൻ വേണ്ടിട്ട് ലാസ്റ്റില് പോകും വാതുക്കളുടെ ചിന്തിക്കുന്നിട്ട് കൈകാണിക്ക് ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറയും ഹരേ കൃഷ്ണ പ്രിയ മാതജി പറയൂ ഹരേ കൃഷ്ണ കേരള എല്ലാവർക്കും വീഡിയോ വരാം ഹരേ കൃഷ്ണ ീർത്തനമാതിരി ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ ഏറ്റവും കൂടുതൽ ആരുടെ കൂടെ ഇരിക്കാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം ഭഗവാന്റെ നാമം ജീവിക്കുന്നു എവിടെ ഭഗവാനെ സ്മരിക്കുന്നു എവിടെ ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുന്നു ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും അപ്പോ നമ്മള് വൃന്ദാവനത്തിലും മധുരയിലും എല്ലായിടത്തും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട് ഭഗവാൻ പ്രസൻസ് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് വൃന്ദാവനത്തിൽ കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ അത്രത്തോളം അവരെ സ്നേഹിക്കുന്നുണ്ട് അത്രത്തോളം അവർക്കൊരാപദ്ധം വരരുത് എന്ന് കരുതുകൊണ്ടാണ് ഭഗവാൻ തിരിച്ച് മധു വൃന്ദാവനത്തിലേക്ക് പോകാതിരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭഗവാൻ തന്റെ ഭക്തരെ എത്രമാത്രം ശ്രദ്ധിക്കുന്നത് എത്രമാത്രം അവരോടുള്ള സ്നേഹം ഭഗവാന് നമ്മൾ കൊടുക്കുന്നതിൽ നൂറരട്ടി സ്നേഹമാണ് ഭഗവാൻ തിരിച്ചു തരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുമാതിരി നമ്മള് മാതാജി വളരെ നന്നായിട്ട് പറഞ്ഞു തന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഭഗവാനെ സ്മരിക്കാനും ഭഗവാന്റെ എത്താനും ഉള്ള ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഉപവാസം ഭഗവാനെ ഏകാദശി ഉപ ഉപവാസം വ്രതത്തിലൂടെ ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് വളരെ വേഗം എത്താൻ കഴിയും അപ്പൊ ഭഗവാൻ അത്തരത്തിൽ ചെയ്യുന്നവരെ നമ്മൾ എത്രത്തോളം നമുക്ക് ഭഗവാനോട് എഫേർട്ട് എടുക്കുന്നു അതിന്റെ ഇരട്ടിയിലധികം ഭഗവാൻ തിരിച്ചു തരും ഭഗവാന്റെ ഓരോരോ ലീലകളും വളരെ മനോഹരമാണ് നമുക്കെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജുകളാണ് അതിലുള്ളത് എങ്ങനെയാണ് നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളല്ലാതെ ഭഗവാൻ വേറൊന്നും നമുക്ക് തരുന്നില്ല അതെല്ലാം ഏർ വളരെ നന്നായിട്ട് ഈ ഗ്രന്ഥത്തിലൂടെ പ്രഭാതനെ നമുക്ക് വിശദീകരിച്ച് തരികയും ചെയ്യുന്നുണ്ട് ഹരേണ പ്രഭു ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സന്തോഷം ഹരി കൃഷ്ണ നാട്ടിലാണെങ്കിലും അവിടെ മഴയൊക്കെ മഴ നല്ല മഴയായിരുന്നു പ്രഭുക്കൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് വരെ വെള്ളം കേറിയിരുന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് കേറിയില്ല അങ്ങനെ കുറച്ച് പേടിച്ചു പോയി നമ്മൾ കൽപ്പാത്തി കൽപ്പാത്തി പുഴയുടെ അടുത്താണല്ലോ അപ്പൊ അവിടെ ഇന്നും ഇപ്പൊ ഉണ്ട് ഇന്ന് രാത്രിയും സൂക്ഷിച്ചിരിക്കണം എന്നാണ് നമുക്ക് അലേർട്ട് വന്നിരിക്കുന്നത് നോക്കാം ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ എന്തായാലും തീർച്ചയായിട്ടും സി ഒന്നും ഒന്നും ഉണ്ടാകില്ല എല്ലാം ഭഗവാന്റെ ഭഗവാന്റെ ദുരിതം അതാണ് ഞാൻ പറഞ്ഞത് മയത്യക്ഷേണ കൗന്ദേയ ജഗത് വിപരിവർത്ത ആ ശ്ലോകം നല്ലതുപോലെ ജപിച്ചോളൂ അങ്ങയുടെ അധ്യക്ഷതയിലാണ് ഈ മുഴുവൻ പ്രപഞ്ചവും

ഞാൻ പറയാ മയത്യക്ഷണ ആ ഭഗവത്ഗീത ഒമ്പതിലെ പത്ത് എല്ലാ പോലും ജവിച്ചുള്ളൂ ഭഗവാനെ അവിടുത്തെ നിയന്ത്രണത്തിലാണ് അവിടുത്തെ നിയന്ത്രിക്കാൻ സാധിക്കത്തുള്ളു എല്ലാം ശരി ഹരേ കൃഷ്ണ മീരാജി നാട്ടിലല്ലേ മീരാജി ഹരേ കൃഷ്ണ പറഞ്ഞോ സുമാജിയും കണ്ടില്ല ഹരേ കൃഷ്ണ പറഞ്ഞോളൂ ഹരേ കൃഷ്ണ പ്രഭു നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു ഞാൻ മാതാജി പറഞ്ഞൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നു ഞാന് ഇപ്പൊ തുടക്കക്കാരിയല്ലേ അപ്പൊ ഇതെല്ലാം കഥകളും എല്ലാം കേട്ട് കൊണ്ടിരിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവത്ഗീതയിലെ ഭാഗവതത്തിലെ ഓരോ ശ്ലോകവും ി പ്രൂഡാണ് അത് വളരെ ആത്മാർത്ഥമായി നമ്മളത് സ്മരിച്ചു കഴിഞ്ഞാൽ ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഫലം കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയും തീവ്രമായ വിശ്വാസത്തോടെയും തീവ്രമായ സ്നേഹത്തോടെയും നമ്മൾ മുന്നോട്ട് പോകും ഒരു കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമായിട്ടല്ല നമ്മൾ ഭഗവാനെ സ്നേഹിക്കേണ്ടത് എല്ലാം നിയന്ത്രണത്തിലാവും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം हरे कृष्ण हरे कृष्ण 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 हरे हरे राम हरे राम 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 हरे हरे स्मिता जी हरे कृष्णा अट्वीत लतियो हरे राम हरे कृष्ण प्रभु विद लेट विद लेट प्रभु ओके वेरी गुड हरे कृष्णा अब की हरे कृष्णाजी कृष्णा 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 कृष्णागे Krishna, 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 कृष्ण केशव कृष्ण केशव कृष्ण केशव पा ही मृष्ण कृष्ण कृष्णा 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 कृष्ण कृष्णा 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 हरे कृष्णा कृष्ण जी अंडो പ്രഭു ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് എന്തുകൊണ്ടോ അപ്പൊ പറ്റുന്നുണ്ടായിരുന്നില്ലേ അല്ല പ്രഭു ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ കഴിഞ്ഞാഴ്ച നാട്ടില് മാതാജി പറഞ്ഞ പോലെ ഞങ്ങളുടെ വീടിന്റെ ഈ സ്റ്റെപ്പ് വരെ വെള്ളം വന്നു പിന്നെ അത് ഇറങ്ങിട്ടുണ്ട്

एगम शास्त्र देवगी पुत्र गीतम एगो देव देवगी पुत्र एव एगो मंत्र तस् नामिया कर्मा बेगम तस् सेवा तमे माता च पिता तमेवा तमे बंधु च सखा तमेवा तमे विद्या द्रविणम तमेवा तमे सर्व मम देवेवा कृष्णा वासुदेवाय ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായവഗീ നന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ വസുദേവസുധം പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു കാർത്തീ മഹാമായേ മഹായോഗി നദീശ്വരി നന്ദഗോപുധം ദേവീ പതിന്മേ കുരുദേ നമ ശ്രീകൃഷ്ണാശരണം മമ ദാസോഹം ഹരേ 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 കൃഷ്ണ 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 രാമ 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 എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കൃഷ്ണന്റെയും ബലരാമന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹവും ആശീർവാദവും വഴി കുടുംബത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം കുട്ടികൾക്ക് വിദ്യാപ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ